സ്റ്റേജ് ആൻഡ് പന്തൽ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഈ ആയുർവേദത്തിൻ്റെ നാട്ടിലേക്ക് എത്തിയ, രണ്ടാമതും രാജാസിലേക്ക് എത്തിയ നമ്മളുടെ ഈ കലാമാമാങ്കത്തിന് ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരുക്കങ്ങളാണ് സ്റ്റേജ് ആൻഡ് പന്തൽ കമ്മിറ്റി ഒരുക്കിയിട്ടുള്ളത്. ഏകദേശം 19 വേദികളിലായാണ് നാളെ മുതൽ മുഴുവൻ സമയം നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് 24x24 അടി വീതിയിലും അതുപോലെ തന്നെ നീളത്തിലും ഏകദേശം 7 വേദികളും അതുപോലെ തന്നെ 6 വേദികൾ 20x20 വീതിയും അതുപോലെ തന്നെ നീളത്തിലും ആണ് നാം ഒരുക്കിയിട്ടുള്ളത്. മറ്റ് 6 വേദികൾ വിവിധ ഹയർ സെക്കൻഡറി ബ്ലോക്ക് അടക്കമുള്ള വിവിധ ഹാളുകളിലാണ്. ഏകദേശം 600 ആളുകൾക്ക് ഒരേ സമയം ഇരുന്ന് കാണാവുന്ന രീതിയിലാണ് നമ്മളുടെ ഏറ്റവും പ്രധാന വേദിയുടെ പന്തൽ ക്രമീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റുള്ള വേദികളിലൊക്കെ 100 ആളുകൾക്ക് നമുക്ക് മത്സരങ്ങൾ വീക്ഷിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായും ഏറ്റവും മികച്ച രീതിയിൽ രാജാസിൻ്റെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കോമ്പൗണ്ടിന് വളരെ അടുത്ത് കുട്ടികൾക്ക് നടന്നെത്താവുന്ന രീതിയിലാണ് നാം നമ്മുടെ കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ശാസ്ത്രമേളയിലും അതുപോലെ തന്നെ കായികമേളയിലും മിന്നുന്ന വിജയമാണ് റവന്യൂ ജില്ലാ തലത്തിലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലുമെല്ലാം മലപ്പുറം ജില്ല നേടിയെടുത്തത്. അതോടൊപ്പം കലോത്സവത്തിലും സംസ്ഥാന കലോത്സവത്തിലും നമുക്ക് 1 സ്ഥാനത്തെത്താൻ പറ്റും. നമ്മുടെ 17 ഉപജില്ലകളിൽ നിന്നുള്ള കുട്ടികളിൽ നിന്ന് അവരുടെ കലാപ്രകടനങ്ങൾ കാഴ്ചവെച്ച് ഏറ്റവും മികച്ച രീതിയിൽ അവരെ സംസ്ഥാന തലത്തിൽ 1 ഏറ്റവും മികച്ച റവന്യൂ ജില്ല എന്ന നേട്ടം ഇപ്രാവശ്യം നമുക്ക് കൊയ്യാമെന്ന ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഓരോ കമ്മിറ്റിയും മത്സരിച്ച് നമ്മുടെ ഈ ഒരു കലാമേള, നമ്മുടെ ഈ കലാമാമാങ്കം ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശനിയാഴ്ച വരെ തുടരുകയാണ്, ഒരുപക്ഷെ ഒരു പരാതിയും ഇല്ലാത്ത രീതിയിൽ വളരെ അലർട്ടായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വളരെ സ്മൂത്തായിട്ട് ഓരോ വേദിയിലും നമ്മുടെ ഓരോ അധ്യാപകർക്ക് ചുമതല കൊടുത്തുകൊണ്ട് അവിടെ DD നേതൃത്വത്തിൽ വിവിധ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരെ വിന്യസിപ്പിച്ചുകൊണ്ടാണ് ഏറ്റവും വളരെ ചടുലമായ രീതിയിൽ ആണ് നാം നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ ഖുബൂസ്, അത് നമ്മുടെ ഗൾഫിൽ കിട്ടുന്ന ഖുബൂസ് ഇല്ലേ, നിനക്ക് ഇഷ്ടപ്പെട്ട ആ ഖുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂസല്ലേ? ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്.